ഹായ് ഫ്രണ്ട്സ്, ഈസി ഗാർഡനിങ്ങിലേക്ക് സ്വാഗതം. ഞാൻ നീയ. ഇന്ന് നമ്മളൊരു ഹണ്ടിങ് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. ഹണ്ടിങ് എന്ന് പറഞ്ഞാൽ അത്ര വലിയ ഹണ്ടിങ് ഒന്നുമല്ല. ഞാനും ഉമ്മയും കൂടെ തൊട്ടടുത്ത് ഒരു അയ്യുണ്ട്, ഒരു പറമ്പുണ്ട് ഒരാളുടെ. പറമ്പിൻ്റെ കയ്യാലപ്പുറത്തായിട്ട് ഒരുപാട് ഹാർട്ട് ഫേൺ നിപ്പുണ്ട്. അപ്പോൾ അതൊന്ന് പറിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനും ഉമ്മയും കൂടെ പോകുന്നത്. നല്ല മഴ വരുന്നുണ്ട്. അതുപോലെ തന്നെ ദാ ഈ ഇതിൻ്റെ വേലിക്ക് അപ്പുറത്തായിട്ട് കുറേ മെലസ്റ്റോമ നിപ്പുണ്ട്. നമ്മുടെ കലമ്പുട്ടി നിപ്പുണ്ട്. ഞാനത് ഒരു തവണ ഒന്ന് പിഴുതെടുക്കാൻ നോക്കിയതാണ്, പക്ഷെ വന്നില്ല. അപ്പോൾ എന്തായാലും ഇത്തവണ അതിന് ശ്രമിക്കുന്നില്ല. അതാ എന്ത് ഭംഗിയിലാണ് ഈ ഇലയുടെ കളറൊക്കെ കണ്ടില്ലേ. അപ്പോൾ ഈ ഒരു ഹാർട്ട് ഫേണാണ് ഇന്ന് നമ്മൾ കുറേ കളക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പം ഞാനല്ല എടുക്കുന്നത്, ഉമ്മയാണ് പിഴുതെടുക്കുന്നത്. ഞാൻ ഒന്നിനും നിൽക്കുന്നില്ല. അതാ എടുക്കാൻ പോവാണേ. ആ മണ്ണോട് കൂടി തന്നെയാണ് ഇതിപ്പം എടുക്കുന്നത്. അപ്പം കുറേ പേരെങ്കിലും കാണുമ്പോൾ വിചാരിക്കും ഇതൊക്കെ ഇഷ്ടംപോലെ അയ്യത്ത് നിപ്പുള്ളതല്ലേ, ഇതെന്തിന് പറിച്ചെടുക്കുവാന്ന്. പക്ഷേ അങ്ങനെയല്ല, ഞാനൊരു വീഡിയോയ്ക്കകത്ത് കണ്ടിരുന്നു ഒരു നഴ്സറിയിൽ നിന്നും ഇത് 70 രൂപയ്ക്കാണ് ഒരു ചേച്ചി വാങ്ങിയത്. അപ്പം അത് കണ്ടപ്പോഴാണ് എനിക്ക് തോന്നിയത് എന്നാൽ പിന്നെ ഇത് നമുക്ക് വീഡിയോ ആയിട്ട് ഇട്ടാലോ എന്ന്. അപ്പോൾ ഇത് കിട്ടാത്ത ഏരിയകളുമുണ്ട്. അതുകൊണ്ടാണല്ലോ ഇത് നഴ്സറിയിൽ വെച്ചിരിക്കുന്നത്, വിൽക്കാനായിട്ട് വെച്ചിരിക്കുന്നത് തന്നെ. പിന്നെ അതുമാത്രമല്ല, ഇപ്പം ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നതും ഈ പറയുന്നത് പോലെ പറമ്പിലും അവിടെ ഇവിടെയൊക്കെ നിൽക്കുന്ന ചെയ്യുമ്പം അതും ഇതൊക്കെ അല്ലേ. അപ്പോൾ എന്തായാലും ഇതൊരു വീഡിയോ ചെയ്തേക്കാമെന്ന് കരുതി ചെയ്തതാണ്. പിന്നെ ഒരു കാര്യം, നമ്മൾ ഹണ്ടിങ്ങിനായിട്ട് പോകുമ്പോൾ എപ്പോഴും ടൂൾസ് കയ്യിലുണ്ടാവണം, ആവശ്യമുള്ള ടൂൾസ് എല്ലാം കയ്യിലുണ്ടാവണം. ഇപ്പോൾ ഇതുപോലൊരു കരണ്ടിയും പിന്നെ കത്തി ഉണ്ടെങ്കിൽ കത്തിയും അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ കയ്യിലുണ്ടാവണം. എന്തായാലും കുറച്ച് ഇവിടുന്ന് എടുക്കുകയാണ്. ഒരു 2-3 എണ്ണം എടുക്കുന്നുള്ളൂ, ഒരുപാടൊന്നും എടുക്കുന്നില്ല. ഇത് റോഡ് സൈഡാണ് കേട്ടോ, അപ്പോൾ അതുകൊണ്ട് അധികം നേരം ഞാൻ ഇവിടെ നിൽക്കുന്നില്ല. അതായത് ഇവിടുന്ന് അങ്ങോട്ട് ഇഷ്ടം പോലെ ഉണ്ട് നമ്മുടെ ആ ഫേണ്, ഇഷ്ടംപോലെ ഉണ്ട്. അപ്പോൾ എന്തായാലും മഴയും വരുന്നുണ്ട്, ഞാൻ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. വീട്ടിൽ ചെന്നതിന് ശേഷം വേണം ഇവനെ ചട്ടിയിലാക്കാനായിട്ട്. അപ്പോൾ എന്തായാലും വീട്ടിലേക്ക് പോകാം. ഓക്കെ, അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. വീട്ടിൽ ദാ ഇത് കൊണ്ടൊരു സിമെൻറ്റ് ചട്ടിയിൽ വെച്ചിരിക്കുകയാണ്. ഇനി ഇതിലുള്ള ഉണങ്ങിയ ആവശ്യമില്ലാത്ത ഇലകളൊക്കെ നമുക്ക് ഒന്ന് വെട്ടിക്കളഞ്ഞതിന് ശേഷം ഇവ മൊത്തത്തിലൊന്ന് സുന്ദരനാക്കിയെടുക്കണം. അപ്പോൾ എന്തായാലും ഇവരെ ഒന്ന് റെഡിയാക്കിയെടുക്കട്ടെ, അതിനുശേഷം നമുക്ക് ചട്ടിയിലേക്ക് ആക്കാം. അപ്പോൾ അവരെല്ലാം നല്ല വൃത്തിയാക്കി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മണ്ണ് എടുക്കണം. അപ്പം ചട്ടി നിറയ്ക്കാനായിട്ട് മണ്ണും ചാണകപ്പൊടിയും അതുപോലെ തന്നെ കുറച്ച് കൊക്കോ പീറ്റും ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ പറിച്ചെടുത്തത് മണ്ണോടുകൂടിയാണല്ലോ, അതും എടുക്കാം. പിന്നെ ഞാനിവിടെ തിരഞ്ഞെടുത്തിരിക്കുന്ന ചട്ടി എന്ന് പറഞ്ഞാൽ 2 വെർട്ടിക്കൽ ഗാർഡനിലുള്ള ചട്ടിയും പിന്നെ അതുപോലെ അല്ലാതെ ഒരു ഹാങ്ങിങ്ങിൻ്റെ പോട്ട് കൂടാണ്. ഇപ്പോൾ എൻ്റെ അടുത്ത് വേറെ പോട്ടില്ലാത്തത് കൊണ്ടാണ് ഞാനിത് എടുക്കുന്നത്. അപ്പോൾ ഇതിനകത്തേക്ക് മണ്ണ് നിറച്ച ശേഷം നമ്മൾ ആ മണ്ണോടുകൂടി തന്നെ നടുവാണ്. അപ്പം ചെടിക്ക് വലിയൊരു ക്ഷീണമൊന്നും സംഭവിക്കത്തില്ല. അപ്പോൾ ഉമ്മയാണേ നടുന്നത്. ഒരു ഈ ഒരു ചട്ടി ഇച്ചിരി വലുതായതുകൊണ്ട് ഇതിൽ തന്നെ 2 എണ്ണം നട്ട് വെക്കാം. അങ്ങനെ 3 ചട്ടിയിലായിട്ട് എല്ലാവരെയും നിരത്തി നട്ടിട്ടുണ്ട്. അപ്പം ഇപ്പം കാണാനൊരു ലുക്കൊക്കെ ഉണ്ട്. ഇപ്പം നിങ്ങളൊരു വൈറ്റ് പോട്ടിലോ അങ്ങനെയൊക്കെ ഒരു വെള്ളച്ചട്ടിക്കകത്തുമൊക്കെ ഇത്തിരി കൂടെ നന്നായിട്ട് നടുവാണെങ്കിൽ അതിൽ ഇത് ഇത്തിരി കൂടെ ഒരു അട്രാക്റ്റീവ് ആവും സംഭവം. അപ്പോൾ എന്തായാലും ഇതിങ്ങനെ നട്ടു വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഒരു കെയറിംഗ് എന്ന് പറഞ്ഞാൽ ഫേണല്ലേ, അപ്പോൾ പൊതുവേ ഫേണിൻ്റെ സ്വഭാവം വെച്ചിട്ട് ഈർപ്പം ഇഷ്ടപ്പെടുന്നവരാണ് ഫേൺസ് എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു പ്രൊപ്പഗേഷൻ എന്ന് പറയുമ്പോൾ ദാ ഇതിൻ്റെ മണ്ടയ്ക്കൂടൊക്കെ എന്തൊക്കെയോ ഇലയൊക്കെ കിളിച്ചു വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെന്ന് തോന്നുന്നു. പിന്നെ ഇതിൻ്റെ സൈഡിൽ കൂടെ ഒക്കെ വേറെ കിളിക്കുന്നുണ്ട്. അപ്പോൾ അതും പറിച്ച് നടാമെന്ന് തോന്നുന്നു, എനിക്ക് അത്ര വശമില്ല. എന്തായാലും ഫേണിൻ്റെ പൊതു സ്വഭാവം വെച്ച് വെള്ളം വേണം. അപ്പം നമ്മൾ കൊക്കോപ്പീറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എപ്പോഴെപ്പോഴും വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട, നോക്കിയിട്ട് നനവും നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെന്താണെന്ന് ചോദിച്ചാൽ ഇതിന് വെട്ടം നേരെ പൊരി വെയിലത്തൊന്നും കൊണ്ട് വെക്കരുത്. കയ്യാലപ്പുറത്ത് വെള്ളവും മഴയും ഒക്കെ കൊണ്ട് നിന്നതാണെങ്കിൽ പോലും പൊരി വെയിലത്തൊന്നും കൊണ്ട് നിർത്തണ്ട. നമ്മൾ ചട്ടിയിലാക്കിയതല്ലേ ഇപ്പോൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഷെയ്ഡിൽ വെച്ചാൽ മതി, രാവിലത്തെ വെയിലും വൈകിട്ടത്തെ വെയിലും ഒക്കെ കൊള്ളുന്ന രീതിയിൽ. പിന്നെ വളം എന്ന് പറയുമ്പോൾ
ഞാൻ ഫേണിൻ്റെ വീഡിയോസ് നേരത്തെ ചെയ്തിട്ടുണ്ട്. ലെമൺ ബട്ടൺ ഫേണ്, ഓഗ്ലി ഫേണ്, പിന്നെ അല്ലാതെ തന്നെ ഫേൺ നടുന്ന ഒരു രീതി ഒരു മെത്തേഡും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്തൊക്കെ ഞാൻ പറഞ്ഞത് വളമിട്ട് കൊടുക്കുന്നത് ഈ പറഞ്ഞ പോലെ ചാണകപ്പൊടിയാണ് ഞാൻ ഇട്ട് കൊടുക്കാറുള്ളത്. മാസത്തിൽ ഒരു വട്ടം വല്ലതും ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ അങ്ങനെ തന്നെ മതിയായിരിക്കും ഇതിനും. എന്തായാലും ഈ ഹാർട്ട് ഫേണിൻ്റെ ആ ഒരു വിശേഷം എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഓക്കെ, എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.